ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നു സനലാലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വെച്ചൊരു കമ്മലാണ്. ഞാൻ ഇന്നേടെ ഒരിക്കൽ ഒരു കമ്മൽ ചെയ്തിരുന്നു, അതൊരു ബട്ടർഫ്ലൈ എയറിംഗ് ആയിരുന്നു. കാണാത്തവരെന്തായാലും കണ്ടുനോക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്ന ഒരു ജിമിക്കിയുടെ ഒരു കമ്മലാണ്. പേപ്പർ വെച്ചിട്ട് ജിമിക്കി കമ്മൽ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് തീർച്ചയായും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ 3 ക്വില്ലിംഗ് പേപ്പർ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നടുക്ക് വരേണ്ട ഇത് കളറ് ഇതാണ്, ബ്രൗൺ ആണ്. അപ്പോൾ ബ്രൗണിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബാക്കി 2 ക്വില്ലിംഗ് പേപ്പർ ഇതിന്മേൽ സ്റ്റിക്ക് ചെയ്യാം. മിനിമം ഒരു 3 ക്വില്ലിംഗ് പേപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കിയുടെ ഒരു കമ്മലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മിനിമം 3 ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വലിയൊരു ജിമിക്കിയുടെ ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ നിങ്ങൾ ഇതൊന്ന് ഒട്ടിച്ചിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ 3 സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇനിയൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയ വേറൊരു മോഡലാണ്. അപ്പോൾ ഇത് താഴെ ഏറ്റവും മുകളിൽ വരേണ്ട വശം നമുക്ക് ഫസ്റ്റ് ക്വില്ലിയ. അപ്പോൾ ക്വില്ലിയാണ് ഇങ്ങനെ ക്വില്ലിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞ് കടയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇതൊരു എൻ്റെ കയ്യിൽ അതില്ല, തീർന്നു പോയി എൻ്റെ, മീൻസ് എൻ്റെ അത് പൊട്ടിപ്പോയി. അപ്പം അതുകൊണ്ട് ഞാനിപ്പം നോർമൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു ഇത് പെൻ്റെ പീസിന്ന് ഒരു കഷ്ണം ഇത് വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരു ഇത് മുറിച്ച് ഈർക്കിലി കഷ്ണം മുറിച്ച് അതിൽ ഒരു ഓട്ട ഇട്ടിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുമ്പോൾ ഫസ്റ്റ് ഈ ഏറ്റവും മുകളിൽ വരേണ്ട വശം ആദ്യം വയ്ക്കാം. വെച്ചിട്ട് അതൊന്ന് സൈഡിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി പോവാം. അപ്പം ക്വില്ലിംഗ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുപോവാം. ഓക്കെ, ഇനി ഞാൻ ചുറ്റിയിട്ട് നിങ്ങളെ കാണിക്കാം. ചുറ്റി അറ്റത്ത് ഗ്ലൂ ഇവിടെ തേച്ച് ഫെവിക്കോളാണ് ഞാൻ തേച്ചത്. അത് ഒട്ടിച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാന്ന് വെച്ചാൽ, ഇനി എന്ത് ചെയ്ത് ഈ കമ്മൽ പോലെ ഷേപ്പ് കൊടുക്കണ്ടേ. ആ ഷേപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വിരള് ഒരു മോൾഡ് ഷോപ്പിൽ കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ കടയിലൊന്നും അങ്ങനത്തെ മോൾഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ വിരള് കയറ്റിയാണ് അതൊന്നിങ്ങനെ ഷേപ്പ് കൊടുക്കുന്നത്. ഇപ്പം ഏകദേശം അതേ ഒരു നല്ല ഷേപ്പായിട്ടുണ്ട്. ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ഫെവിക്കോള് തേച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എന്നാലും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇപ്പം ഞാൻ കുറച്ച് ഫെവിക്കോള് ഇടുവാണ് അകത്തേക്ക്. കുറച്ച് ഫെവിക്കോൾ അകത്തിട്ടിട്ട് നമ്മുടെ കൈ വെച്ച് അത് നന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ പിടിപ്പിച്ച് വയ്ക്കാം. നന്നായിട്ടൊന്നിങ്ങനെ പിടിപ്പിച്ച് വയ്ക്കാം. നന്നായിട്ട് ഇപ്പോൾ തേച്ച് ഭാഗം കാണുന്നില്ല, നല്ല സ്ട്രോങ് ആയി. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങുന്നവിടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സംഭവം നന്നായിട്ട് അകം കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല കട്ടിക്കിരിക്കും. ഇത് തന്നെ പിന്നെ ഈ കമ്മൽ സൂപ്പറാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങിയിട്ട് നോക്കാം. ഇപ്പം നമ്മുടെ ഇത് നമ്മൾ ഈ ഒരു ജിമിക്കി ഇവിടെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു ജിമിക്കിയുടെ ലോക്കാണ്, ഇത്രയുള്ളൂ ഈ ജിമിക്കിയുടെ ലോക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു തൂക്കും ഒരു ഇതുമാണ് ലോക്കും. നമുക്ക് നമ്മുടെ ജിമിക്കി എടുത്ത് ഇവിടെ വയ്ക്കാം. ഇനി നമ്മുടെ എപ്പോഴത്തെയും ഫെവി ബോണ്ട് എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ ഇത് ജിമിക്കിയുടെ ലോക്ക് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ജിമിക്കിയുടെ ലോക്കല്ല, ഈ ഒരു ലോക്കറി സാധാ ഇതേപോലത്തെ ഞാൻ കാണിച്ചു തന്നില്ല, ഈ ഒരു ലോക്കറ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് പ്ലെയറൊക്കെ വെച്ച് ഇപ്പം എനിക്ക് കൈ വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് ഇതേപോലത്തെ ഈ കുഞ്ഞിലെ ജിമിക്കിയുടെ ഈ ലോക്കില്ലേ, ഇത് ഈ സംഭവം അതെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ഇതും കയറ്റാം. തൂക്കിൻ്റെ ഇവിടെ ഒരു ഓട്ട കാണും, ആ ഓട്ടയും കൂടി ഇതിലേക്ക് കയറ്റിയിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമ്മുടെ ഫെവി ബോണ്ട് എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഗ്ലൂ നമുക്ക് നമ്മുടെ ഈ ഏറ്റവും അടിയിൽ വരുന്ന ഇതില്ലേ, ഈ ജിമിക്കിയുടെ ഈ ലോക്കിൽ തേച്ച് കൊടുക്കാം.
തേച്ചിട്ട് നമുക്കത് അതിൻ്റെ അകത്തേക്ക് ഈ ജിമിക്കീൻ്റെ ഈ മുകളിലത്തെ വശത്തിൻ്റെ ഇടയിൽ ഒരു ഓട്ട കാണും. ആ ഓട്ടയിലേക്ക് നമുക്കതിങ്ങനെ കയറ്റി കൊടുക്കാം. കയറ്റി കൊടുത്തതിന് ശേഷം അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കത് ബാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ജിമിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ടോട്ടലി നല്ല ഭംഗിയുണ്ട്. ഇതേപോലത്തെ എൻ്റെ ഇപ്പുറത്തെ ജോഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജിമിക്കി ഇവിടെ കാണാൻ നല്ല ഭംഗി കാണും. എല്ലാവർക്കും ഇത് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എനിക്കിതിവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി ജിമിക്കി കാണിച്ചപ്പം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എന്തായാലും ഇടുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.